ഫ്രണ്ട്സ്, ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ വരയൊക്കെ ഇട്ട് വെക്കുക. ഇപ്പോൾ ടൈം ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് വേറെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഫോൺ വീഡിയോ എടുക്കുന്ന സാധാരണ നോക്കിയ ആ ഫോൺ അമ്മ എടുത്തുകൊണ്ട് പോയി. എനിക്ക് എക്സാം ആയതുകൊണ്ട് അമ്മ അത് ഇവിടെ വെച്ചിട്ട് പോയി. അത് എടുത്തിട്ട് പോയിട്ട് ഇതിവിടെ വെച്ച് ഇപ്പോൾ ഇതിൽ വീഡിയോ എടുത്തിട്ട് അതിലേക്ക് സെൻഡ് ചെയ്യാമല്ലോ, എഡിറ്റ് ചെയ്യുന്ന ഫോണിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതിൽ ഞാൻ ലൈൻ ഇടട്ടെ, ഇതിവിടെ മാർജിൻ ഇടട്ടെ, ലൈൻ ഇട്ടുകൊണ്ടിരിക്കട്ടെ. അപ്പം ഇത് ഇന്നത്തെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് എക്സാമാണ്. അപ്പം ഇന്ന് 2 എക്സാം ഉണ്ട് എനിക്ക്, ബയോളജി ആൻഡ് മാത്സ് ആണ്. അപ്പം ഇന്ന് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ആയിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് എത്രയാണ്, 30-ാം തീയതിയാണ്. അപ്പം 31-ാം തീയതി ആയിരുന്നു നാളത്തെ മാത്സ് എക്സാം, 31-ാം തീയതി ആയിരുന്നു. അത് ഇന്നത്തേക്ക് മാറ്റി. നമ്മളിപ്പോൾ പേപ്പറിലാണല്ലോ എഴുതുന്നത്. അപ്പോൾ ആ പേപ്പറിൽ എല്ലാം കൂടി നാളെ 11 മണിക്കുള്ളിൽ സ്കൂളിൽ കൊണ്ടു കൊടുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ പൂട്ടും. അത് ഇവിടെ സ്കൂളിൽ കൊണ്ടുകൊടുത്താൽ പിന്നെ 8-ാം ക്ലാസ്സിൻ്റെ ആ ഒരു ബാധ്യത കഴിഞ്ഞ് പിന്നെ 9-ാം ക്ലാസ്സിലേക്കുള്ള പോരാട്ടത്തിലേക്കാണ്. എന്തായാലും നമ്മൾ കടത്തി വിട്ടല്ലോ, കോവിഡ് ആയതുകൊണ്ട് എന്തായാലും നമ്മൾ കടത്തി വിട്ടു. വന്നാലും നമ്മൾ 8-ാം ക്ലാസ്സിൻ്റെ ഈ ഒരു സംഭവം കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ സമാധാനമായി. ഇനി പൂട്ടുവാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 2-ാം തീയതി ഏപ്രിൽ 2-ന് ടൂർ പോവും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നതെന്നുള്ളത്. ഈ ഫോണിൽ ഇപ്പം അമ്മ ഇപ്പോൾ മറ്റേ ഫോൺ കൊണ്ടുപോയതുകൊണ്ടല്ലേ ഞാൻ ഈ ഫോണിലെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ജിയോ നോക്കിയ ഫോൺ കീപാഡ് ഫോണിലാണ് വീഡിയോ എടുക്കേണ്ടത്. അതെടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വ്ലോഗ് എടുക്കാൻ പറ്റുമില്ലല്ലോ. അപ്പോൾ നാണക്കേടല്ല, ഭയങ്കരമായിട്ട് നാണക്കേടാണ്. പിന്നെ വേറൊരു ഫോണുണ്ട്, അതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ബട്ട് അതിൽ ഞാൻ നോക്കിയപ്പോൾ മാക്സിമം 2 മിനിറ്റാണ് വീഡിയോ എടുക്കാൻ പറ്റുക, സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ നമുക്കിതിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഫോണിൽ എടുക്കാം. ഈ ഫോണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം എഡിറ്റിംഗ് ആപ്പൊക്കെ കിട്ടുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഹാങ് ആവും. 1 മണിക്കൂറോളം ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും, കുറേ നാളായി വീഡിയോ എടുക്കാത്തത്. അതുകൊണ്ട് ഇനി 1 മണിക്കൂറോളം, മാക്സിമം 1 മണിക്കൂറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 23-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അന്ന് ഞാൻ ഈ വ്ളോഗ് ഈ ഒരു ഫോണിൽ തന്നെ എന്തായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. കാരണം അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട്, നല്ലൊരു ക്വാളിറ്റി എഡിറ്റിങ്ങും ക്വാളിറ്റി വീഡിയോ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. കാരണം നമ്മളുടെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഏപ്രിൽ 28-ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അന്നൊരു ക്വാളിറ്റി വീഡിയോ ഈ ഒരു ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ വിഷു, അതും നല്ലൊരു ക്വാളിറ്റി വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ഫോണിൽ തന്നെ പറ്റുമെങ്കിൽ ഈ ഒരു ഫോണിൽ തന്നെ പരമാവധി ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഏപ്രിൽ 23-ന് 2 വീഡിയോ ഉണ്ട്, ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ എൻ്റെ ഹോം ടൂർ. ഹോം ടൂർ ഞാൻ അന്നിടാനുള്ള കാരണം എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു ഈ വീടിൻ്റെ കുടികൂടല, അതായത് പാല് കാച്ചിൽ അതന്നെ അത് ആ സംഭവം. അപ്പം ഈ ഏപ്രിൽ 23 ആകുമ്പോൾ 6 വർഷമാവും ഈ വീഡിയോ കിട്ടിയിട്ട്. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു ആ ഒരു സെലിബ്രേഷനും ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഹോം ടൂർ വീഡിയോ അന്ന് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കും, എന്നിട്ട് എഡിറ്റ് ചെയ്ത് ഇതിൽ വെക്കും, എന്നിട്ട് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യും. അന്ന് 2 വീഡിയോ ഉണ്ട്. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്, അത് ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ പറ്റുന്നത്രയും ഞാനത് ആഗ്രഹിപ്പിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും വൈകിണ്ട്. ഇപ്പോൾ സമയം ഞാൻ കാണിച്ചു തരാം. 10:09 ആയി, 10:02 ആകുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡേറ്റ് ചെയ്തിട്ടെ. ഇന്ന് ട്യൂസ്ഡേ അല്ലേ, അമ്മ ചെറുപുഴ പോയി, ഏട്ടൻ കോളേജിൽ പോയി, അച്ഛൻ പണിക്ക് പോയി, അപ്പം അങ്ങോട്ട് പണയെ പോയി. പിന്നെ അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇപ്പോൾ എക്സാം എഴുതുകയാണ്. അപ്പം നമുക്ക് വല്ല ചില്ലർ വർത്താനൊക്കെ പറഞ്ഞിട്ട് എക്സാം എഴുതും. ഇനി ഞാൻ എക്സാം എഴുതുകയാണ്. കാരണം എനിക്ക് വീഡിയോ പിടിച്ചുകൊണ്ട് ഈ ഒരു ഫോണിലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോണിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതും വീഡിയോ എടുക്കേണ്ടത് ഇതിലല്ല, അപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്രയുള്ള എഴുതി നോക്കിയുള്ളത് കാണിച്ചു തരാം. അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇടാത്തതിന് മെയിൻ കാരണം അതൊക്കെയാണ്. ചിലപ്പോൾ എൻ്റെത് കണ്ടാലേ കോപ്പി അടിച്ചെങ്കിലോ.
അപ്പം നാളെ നമുക്ക് 11 മണിക്ക് ശേഷം ഇട്ടാരേണ്ടത് കൊപ്പടിക്കാനല്ലോ, എല്ലാവരും കൊണ്ട് കൊടുക്കുമല്ലോ പേപ്പർ. അപ്പം ഞാൻ എഴുതുക ഇടക്ക് കാണിച്ചു തരാം കേട്ടോ, ഇടക്ക് അവസാനോ ഇടക്കോ ഒക്കെ ഇപ്പോഴെങ്കിലായിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനത് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അധികം ക്ലിയറായിട്ട് കാണിക്കുന്നില്ല, അയ്യോ ഞാൻ ക്ലിയറായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം പേപ്പർ. സിമ്പിളായിരുന്നു, അത്യാവശ്യം സിമ്പിളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വൃത്തിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്സ് ആണ്, അപ്പം അതുവരെ ഒന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിത് അമ്മ ചെറുകൂടെ പോയപ്പോൾ കുറച്ച് മുണ്ടച്ചക്ക ഇവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഒരു മുണ്ടച്ചക്ക മൊത്തം അങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞതാട്ടോ, ഇനി മാത്സ് എക്സാമും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ഞാൻ വേറെ ഏച്ചിയുടെ അടുത്തുനിന്നാണ് വാങ്ങിയത്, ഇതൊക്കെ ബുക്കൊക്കെ ഒരു ഏച്ചിയുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ ഏച്ചിക്ക് തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കും, ഈ ബുക്കല്ല കേട്ടോ ടെക്സ്റ്റ് ബുക്ക്, അതൊക്കെ ഏച്ചി കൊണ്ട് കൊടുത്ത് ഇതൊക്കെ മേലെ ബുക്കൊക്കെ വെക്കുന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടു വെക്കണം. ഓ ഹുത്ത ഹവ. അപ്പം ഞാനിനി ഹോം ടൂർ വീഡിയോ എടുക്കട്ടെ, അമ്മ ഇതുവരെ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഹോം ടൂർ കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. റൂം ടൂറ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അതിപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ ഇതാ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാനിത് ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റും ഉണ്ട് കേട്ടോ, എല്ലാ ആൻസർ ഷീറ്റും ഇതിനകത്ത് തന്നെ ഈ ക്ലിപ്പ് ബോർഡിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാത്തിലും അമ്മേൻ്റെയും അച്ഛൻ്റെയും ഒരാൾ ഏതെങ്കിലും ഒരാളുടെ സൈന് ഇട്ട് നാളെ രാവിലെ 11 മണിക്ക്, അതായത് 31 രാവിലെ 11 മണിക്കുള്ളിൽ സ്കൂളിലെത്തിക്കണം. പിന്നെ ഇപ്പോൾ മൊയലിന് ഫുഡ് കൊടുത്തിട്ട് വന്നു, കഞ്ഞിവെള്ളം കൊടുത്ത്. അപ്പോൾ ഇതേ ഭയങ്കര സന്തോഷമുണ്ട്, നമുക്ക് സ്കൂൾ പൂട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് വീഡിയോസൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത ഫോണിൽ തന്നെയാണ് ഇനിയും എടുക്കാനും അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പം ഈ വീഡിയോ ഞാൻ എടുക്കുന്നതോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നല്ല ഒരു അപ്ഡേ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നല്ല ഒരു ഫോണിൽ നിന്നാണ്, പക്ഷേ ഇനിയുള്ളതൊക്കെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഹോം ടൂർ വീഡിയോ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു കാര്യം പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു പരീക്ഷക്കാരിയുടെ ഒരു ദിവസമൊന്നുമില്ല, ഒരു പരീക്ഷ സമയം ആണ് ഈ ഒരു വീഡിയോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.